നമസ്കാരം. ഹോങ്കോങ്ങിനെതിരായിട്ടുള്ള മത്സരത്തിൽ വിരാട് കോഹ്ലി അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ എല്ലാവരും പറഞ്ഞത് അത് ഹോങ്കോങ് ആണല്ലോ, ഒന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും അടിക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ ഇന്ന് പാകിസ്ഥാനെതിരെയാണ് വിരാട് കോഹ്ലി തുടച്ച രണ്ടാമത്തെ മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടിയത്. കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം പോസിറ്റീവാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തരക്കേടില്ലാത്തൊരു നിലയിലാണ് ഇന്ത്യ അവസാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ത്യക്ക് ലഭിച്ച സ്റ്റാർട്ട് വെച്ച് ഇന്ത്യ ഒരു 200 മുകളിലേക്ക് പോകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതുണ്ടായില്ല. 181 റൺസാണ് ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ നേടുന്നത് 7 വിക്കറ്റ് നഷ്ടത്തിൽ. അപ്പോൾ ടോസ് ലഭിച്ച് ആദ്യം ബോൾ ചെയ്യാനാണ് പാകിസ്ഥാൻ തീരുമാനം. ആ തീരുമാനം ശരിക്കും തെറ്റാണ്, അല്ലെങ്കിൽ ആ തീരുമാനം ശരി വയ്ക്കുന്നതായിരുന്നില്ല ഇന്ത്യയുടെ തുടക്കം. കാരണം ആദ്യത്തെ 5 ഓവറിൽ ഇന്ത്യ നേടുന്നത് 54 റൺസാണ്, രോഹിത് ശർമ്മ നേടുന്നത് 28 റൺസാണ്, കെ എൽ രാഹുൽ 28 റൺസ് നേടുന്നുണ്ട്. നല്ല തുടക്കമായിരുന്നു. ആദ്യത്തെ വിക്കറ്റ് പോകുന്നത് 54-ാമത്തെ റൺസിലാണ്. അവിടെ മുതൽ റെഗുലർ ഇൻ്റർവെൽസിൽ ഇന്ത്യക്ക് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് സൂര്യകുമാർ യാദവ്, ഋഷഭ് പന്ത്, ദീപക് ഹുഡ, ഹർദിക് പാണ്ഡ്യ. ഹർദിക് പാണ്ഡ്യനെ 0 നഷ്ടപ്പെട്ടത് ശരിക്കും വലിയൊരു തിരിച്ചടിയാണ് നേരിട്ടത്. രവീന്ദ്ര ജഡേജ ആദ്യ മത്സരത്തിൽ കളിച്ച ഒരു ആങ്കർ റോള് ശരിക്കും ഇവിടെ മിസ് ചെയ്തു. അതിന്ന് കളിച്ചത് കോഹ്ലിയാണ്. 60 റൺസാണ് 44 ബോളിൽ കോഹ്ലി നേടിയത്. 4 ഫോറും 1 സിക്സും അടങ്ങുന്ന ഇന്നിങ്സ്. വളരെ സ്റ്റേബിളായിട്ട്, വളരെ ക്ലാസ് ആയിട്ട് പാകിസ്ഥാൻ ബോളേഴ്സിനെ പലതവണ നേരിട്ട് നല്ല രീതിയിലാണ് കോഹ്ലി കളിച്ചത്. അവസാനത്തെ ഓവറിലേക്ക് വന്നപ്പോൾ റണ്ണൗട്ട് ആവുകയായിരുന്നു കോഹ്ലി ചെയ്തത്. പാകിസ്ഥാൻ ബോളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പണിംഗ് ബോളേഴ്സ് രണ്ടുപേര് എക്സ്പെൻസീവ് ആയിരുന്നു, നസീം ഷായും മുഹമ്മദ് ഹസൈനും. കാരണം രണ്ടുപേരുമാണ് രോഹിത്തിൻ്റെയും രാഹുലിൻ്റെയും ബാറ്റിൻ്റെ ഒരു ചൂടറിഞ്ഞത്. പിന്നീട് വന്നപ്പോൾ മുഹമ്മദ് നവാസും ഷാഡബ് ഖാനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പന്തറിഞ്ഞുകൊണ്ടാണ് ആ 200 മുകളിലേക്ക് ഇന്ത്യ പോവാതെ ഇരുന്നതും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ദുബായിലാണ്, അതുകൊണ്ട് തന്നെ 181 എത്രത്തോളം വാല്യൂബിൾ ആണെന്ന് നമ്മൾ നോക്കേണ്ടി വരും. കാരണം ഹോങ്കോങ് വരെ അടിച്ചത് 150 റൺസിന് മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ല രീതിയിൽ ടൈറ്റായിട്ട് ബോൾ ചെയ്താൽ മാത്രമേ മത്സരത്തിൽ വിജയം കണ്ടെത്താനാവൂ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ രവി ബിഷ്ണോ ഉണ്ട്, യൂസഫ് ഇന്ദ്ര ശങ്കർ ഉണ്ട്, എക്സ്ട്രാ 2 സ്പിന്നറുണ്ട്. സോ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യൻ ഇന്നിങ്സിൽ ഉണ്ടാവുമെന്ന് തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഭുവനേശ്വറും തരക്കില്ലാത്ത ബോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ബാറ്റിങ്ങിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ കോഹ്ലിയുടെ ഇന്നിങ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. കിങ് ഈസ് ഓൾവേസ് കിങ് അല്ലേ, ആരൊക്കെ തളർത്താൻ നോക്കിയാലും രാജാവ് എന്നും രാജാവ് തന്നെയാണ്. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത് വൺ ഇന്ത്യ മലയാളം.